പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ സമുദായം ഒന്നെടുത്ത് പരിശോധിച്ചു നോക്കി. ഏകനായ റബ്ബിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കേണ്ടതിന് പുറമെ മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, മറ്റുള്ളവരിലേക്ക് സഹായം ചോദിക്കുന്നു. നാം സമുദായത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ പല ആളുകളും റബ്ബിനെ വിട്ടുകൊണ്ട് മറ്റുള്ളവരിലേക്ക് അഭയം പ്രാപിക്കുന്നത് ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുമ്പോഴാണ്. ഒരു ബുദ്ധിമുട്ട് കടന്നു വരുമ്പോഴാണ് ജാറങ്ങളായ ജാറങ്ങൾ മുഴുവൻ അവർ കയറി ഇറങ്ങുന്നത്. എന്നാൽ പ്രവാചകന്മാരുടെ ചരിത്രമാണ് നമുക്ക് മാതൃകയുള്ളത്. പ്രവാചകന്മാരുടെ ചരിത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. മഹാനായ യൂനിസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം അത് നിറവേറ്റാൻ കഴിയാതെ അദ്ദേഹം നാടുവിടുകയാണ്. റബ്ബിന്റെ പരീക്ഷണം വരികയാണ്. അദ്ദേഹം സഞ്ചരിച്ച കപ്പലിൽ നിന്ന് അദ്ദേഹത്തെ എടുത്ത് വെള്ളത്തിലേക്കിടുമ്പോൾ ഒരു വലിയ മത്സ്യം വന്ന് അദ്ദേഹത്തെ വിഴുങ്ങുന്നുണ്ട്. പ്രിയമുള്ളവരെ ആലോചിച്ചു നോക്കണം, അത്രയും പ്രയാസത്തിന്റെ ആദ്യക്കത്തിൽ കഴിയുന്ന മഹാനായ യൂനിസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഫനാദാ ഫി ദുലുമാതി അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ആ പ്രയാസത്തിൽ കഴിയുന്ന മനുഷ്യ മത്സ്യത്തിന്റെ വയറ്റിൽ കഴിയുന്ന യൂനസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നത് ലോകത്തിന്റെ സട്ടാവിനോടാ. വർഷങ്ങളോളം ലോകത്തിന്റെ അവശതയിൽ കഴിഞ്ഞ മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം രോഗം കൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ്. സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ്. മക്കളെല്ലാം വിട്ടകന്ന് പോവുകയാണ്. അങ്ങനെ പ്രയാസത്തിനുമേൽ പ്രയാസമനുഭവിക്കുന്ന അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏകനായ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. വഅയ്യൂബ ഇദ്നാദാ റബ്ബഹു അന്നി മസ്സനിയ ദുർറു വ അൻത അർഹമുർ റാഹിമീൻ. അല്ലാഹുവേ, ജീവിതത്തിൽ ഒരു പ്രയാസം കടന്നു വന്നിട്ടുണ്ട് നാഥാ, അതെനിക്ക് ദൂരീകരിച്ച് നൽകണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചത് റബ്ബിനോടാ. വർഷങ്ങളോളം മക്കളില്ലാതെ പരീക്ഷിക്കപ്പെട്ട മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. അല്ലാഹുവേ, സ്വാലിഹായ സന്താനത്തെ എനിക്ക് നൽകണേ നാഥാ, റബ്ബിനോടാണ് പ്രാർത്ഥിക്കുന്നത്. പ്രിയമുള്ളവരെ, തീർന്നില്ല മഹാനായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിലൂടെ വർഷങ്ങളോളം പണിയെടുത്ത് ഉണ്ടാക്കി കൊണ്ടുവന്ന സ്വഹാബത്തല്ലേ. ആ 300 വരുന്ന സ്വഹാബത്തിനെ കൂട്ടിക്കൊണ്ട് ബദറിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസാബ വലൻ തുഅബദ ഫിൽ അർദി അബദ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏകനായ റബ്ബിങ്കലേക്ക് കൈകൾ ഉയർത്തുകയാണ്. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസാബ വലൻ തുഅബദ ഫിൽ അർദി അബദ. അല്ലാഹുവേ, ഈ കൊച്ചു സൈന്യത്തെ എങ്ങാനും നീ നശിപ്പിച്ചു കളഞ്ഞാൽ അബൂജഹലിനും കിങ്കരന്മാർക്കു മുന്നിൽ ഈ ഒരു സമുദായത്തെ നീ ഇല്ലായ്മ ചെയ്താൽ റബ്ബേ വലൻ തുഅബദ ഫിൽ അർദി അബദ, പിന്നെ നിനക്ക് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗം ഈ നാട്ടിലില്ലാതെ പോകും റബ്ബേ, അതുകൊണ്ട് സഹായിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചത് റബ്ബിനോടാ. നേരിട്ട് റബ്ബിങ്കലേക്കല്ലേ പ്രാർത്ഥിക്കുന്നത്? മഹാനായ ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചത് റബ്ബിനോടാ. അയ്യൂബ് നബിയും യൂനസ് നബിയും അതുപോലെ തന്നെ പ്രവാചകന്മാരെല്ലാവരും അവരുടെ ജീവിതത്തിലൂടെ പ്രാർത്ഥിക്കുന്നത് റബ്ബിനോടാ. മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരോടല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലൂടെ അത്തരം ഒരു പ്രയാസത്തിന്റെ സാഹചര്യം കടന്നു വന്നപ്പോഴും മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരോടല്ല തേടിയത്. ഇബ്രാഹിം നബിയുടെ ഹക്കജാഹ് ബറക്കത്ത് കൊണ്ടല്ല തേടുന്നത്. ഇസ്മായിൽ നബിയുടെ ഹക്കജാഹ് ബറക്കത്ത് കൊണ്ടല്ല തേടുന്നത്. നേരിട്ട് റബ്ബിനോട് ചോദിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുകയാണ്. ഇത് തസ്തഗീസൂന റബ്ബകും അന്നി മുമിദ്ദുകും ബി അൽഫിൻ മിനൽ മലായികത്തി മുർദിഫീ. അല്ലാഹു സഹായം ഇറക്കിക്കൊടുക്കുകയാ, മലക്കുകളെ ഇറക്കിക്കൊണ്ട് സഹായിക്കുകയാണ്. പ്രിയമുള്ളവരെ, എന്തിനാണ് റബ്ബിനും നമുക്കുമിടയിൽ ഒരു മധ്യവർത്തി? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ബക്രയിലൂടെ പറയുന്നുണ്ട്, വഇദാ സഅലക ഇബാദീ അന്നി ഫഇന്നീ ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദആൻ ഫലസ്തജീബൂ ലീ വലിയുഅ്മിനൂ ബീ ലഅല്ലഹും യർശുദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ നീ പറയണം, ഞാൻ അവരുടെ അടുത്ത് തന്നെയുണ്ട്.
ഞാൻ അവരുടെ അടുത്ത് തന്നെയുണ്ട്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫലിസ്തജീബു ലി വലിയുമിനു ബി ലഅല്ലഹും യർശദൂൻ. എന്നോട് ആരെല്ലാം എന്തൊക്കെ ചോദിച്ചാലും ഞാൻ അവര് നൽകുമെന്ന് ലോകത്തിന്റെ സട്ടാവിന്റെ വാഗ്ദാനം. എന്തിനാണ് പ്രിയമുള്ളവരെ മധ്യവർത്തിയെ വെക്കുന്നത്? ഇസ്ലാം പഠിപ്പിച്ചതല്ല മധ്യവർത്തിയെ സ്വീകരിക്കുക എന്നുള്ളത്. ഇസ്ലാമിൽ തവസ്സുലുണ്ട് മൂന്ന് രൂപത്തിൽ. ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നു റബ്ബിന്റെ അസ്മാ വ സിഫാത്തുകൾ വെച്ച് റബ്ബിനോട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന കാര്യമാണ്. അള്ളാഹുവേ, ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ ചെയ്തു പോയി, ഗഫൂറും റഹീമുമായ നാഥ എനിക്ക് പുറത്തു നൽകണമെന്ന് റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ അവന്റെ പ്രാർത്ഥനയ്ക്ക് എളുപ്പത്തിൽ ഉത്തരം നൽകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതാണ്. രണ്ടാമതായി, ജീവിതത്തിൽ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങളെ മുൻനിർത്തിക്കൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കാം. അള്ളാഹുവേ, ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇന്നൊരാവശ്യത്തിന് വേണ്ടി ഞാൻ പണം ചെലവഴിച്ചിട്ടുണ്ട്, അത് നീ ഉദ്ദേശിക്കുന്ന നിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ നിർവഹിച്ചത് എങ്കിൽ എനിക്ക് എന്റെ ഈ ഒരു കാര്യം സാധിച്ചു നൽകണമേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നതിൽ ഇസ്ലാം നമുക്ക് അനുവാദം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് ചെന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹത്തോട് പ്രാർത്ഥന വസീയത്ത് നൽകുക എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള മൂന്ന് രൂപത്തിലുള്ള തവസ്സുൽ ഇസ്ലാം അനുവദിച്ച് നൽകിയതാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ഏതെങ്കിലും വലിയന്റെയോ മുൻകഴിഞ്ഞു പോയ സ്വാലിഹീങ്ങളുടെയോ പ്രവാചകന്മാരുടെയോ പേരിൽ അവരുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് റബ്ബിങ്കലേക്ക് തവസ്സുൽ നടത്തുന്നത് മധ്യവർത്തിയെ സ്വീകരിക്കുക എന്നുള്ളത് ഇസ്ലാം നമുക്ക് അനുവാദം നൽകിയിട്ടില്ല. പ്രവാചകൻ പഠിപ്പിച്ച മതത്തിലില്ല, പിന്നെ എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കുന്നത്? പ്രവാചകൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് നമ്മുടെ മതം പൂർത്തീകരിച്ചു തന്നു. ഹജ്ജത്തുൽ വിദായിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ആയത്ത് ഇറക്കുകയാണ്. അല്ലൗമ അക്മൽതു ലക്കും ദീനകും വ അത്മംതു അലൈക്കും നിഅമതീ വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് ഇറക്കുകയാ, ഇന്ന് ഇതാ ഈ മതം ഇവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. ഇന്നിതാ ഈ മതം ഇവിടെ പൂർത്തീകരിക്കപ്പെടുകയാ. പ്രിയമുള്ളവരെ, അത്തരം പൂർത്തീകരിച്ച് നൽകിയിട്ടുള്ള മതത്തിൽ ആരെങ്കിലും പുതുതായി വല്ലതും കൊണ്ടുവന്നാൽ മഹാനായ ഇമാം മാലിക് റഹിമഹുള്ള പറയുന്നുണ്ട്, മനിബ്തദഅ ഫിൽ ഇസ്ലാമി ബിദഅ റആഹാ ഹസനാ. ദീനിൽ പുതുതായിട്ടൊരു കാര്യം കൊണ്ടുവന്ന്, ദീനിലില്ലാത്തൊരു കാര്യം പുതുതായി കൊണ്ടുവന്ന് റആഹാ ഹസനാ, അതിനെ നല്ലതാണെന്നവൻ വിചാരിക്കുകയാ. കൂലി ലഭിക്കുന്ന കാര്യമല്ലേ നമസ്കാരമല്ലേ നിർവഹിക്കുന്നത്, നോമ്പല്ലേ അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രവാചകനോടുള്ള സ്നേഹമല്ലേ കൂലി ലഭിക്കുന്ന കാര്യമല്ലേ എന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ. അദ്ദേഹം പറയുന്നുണ്ട്, ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാന റിസാല. പ്രവാചകൻ തന്റെ ജീവിതത്തിൽ റബ്ബ് നൽകിയിട്ടുള്ള റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് അവൻ വാദിക്കുന്നത്. കാരണം എന്തെന്നറിയുവോ, 1400 വർഷങ്ങൾക്ക് മുമ്പ് പൂർത്തീകരിച്ചു തന്ന മതമാണല്ലോ. അതിൽ പ്രവാചകൻ പഠിപ്പിക്കാത്തൊരു കാര്യവും വിട്ടുപോയിട്ടില്ല. ഒരു മനുഷ്യന് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതുമായ എല്ലാ കാര്യങ്ങളും കൃത്യമായി പഠിപ്പിച്ചു തന്നതാ. വകുല്ല ബിദഅത്തിം ദലാല വകുല്ല ദലാലത്തിം ഫിന്നാർ. ദീനിൽ പുതുതായി എന്തെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ അതെല്ലാം വഴിപിഴവിലേക്കാണ്, അതെല്ലാം ദ്വലാലത്തിലേക്കുള്ളതാ. വകുല്ല ദ്വലാലത്തിം ഫിന്നാർ, എല്ലാ വഴിപിഴവും നരകത്തിലേക്കുള്ളതാ. പ്രിയമുള്ളവരെ, പ്രവാചകന്റെ സ്നേഹമെന്ന് പറഞ്ഞ് മീലാദ് കൊണ്ടാടിയത് കേരളത്തിന്റെ മണ്ണിലല്ലേ? ആരാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്? പ്രവാചകന്റെ മാതൃകയില്ല, സ്വഹാബത്തിന് കേട്ടുകേൾവിയില്ല, താബിഉകൾ ജീവിതത്തിലൂടെ നിർവഹിച്ചിട്ടില്ല. അങ്ങനെ തുടങ്ങിയിട്ടുള്ളൊരു ബിദ്അത്ത് പ്രവാചകന്റെ പേരിൽ കൊണ്ടാടുമ്പോൾ പ്രിയമുള്ളവരെ, പ്രവാചകനെ ധിക്കരിക്കുകയാണ് ചെയ്യുന്നത്. ആലോചിച്ചു നോക്കണം, പൂർത്തീകരിച്ചു തന്ന മതത്തിൽ അന്ന് പൂർത്തീകരിച്ച് കൈകളിൽ ഏൽപ്പിക്കപ്പെട്ട മതമുണ്ടല്ലോ, അതിൽ അന്ന് എന്തെല്ലാമാണോ ദീനായിട്ടുള്ളത് അത് മാത്രമാണ് ഇന്നും ദീനായിട്ടുള്ളത്. അന്ന് ദീനിലില്ലാത്തൊരു കാര്യം ഇന്നും നമുക്ക് ദീനായി കൊണ്ടു നടക്കാൻ സാധിക്കുകയില്ല. പ്രവാചകൻ പഠിപ്പിച്ച പാതയിലൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എത്രയധികം ആളുകളാണ് ഇത്തരം ഒരു വിശ്വാസത്തോടുകൂടെ മുന്നോട്ട് പോകുന്നത്? ലാ ഇലാഹ ഇല്ലല്ലയിൽ അടിയുറച്ച് ജീവിക്കുന്ന ആളുകളെക്കാൾ ഇന്ന് നമ്മുടെ സമുദായത്തിലുള്ളത് ലാ ഇലാഹ ഇല്ലല്ലക്ക് ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുന്ന, അതിൽ നിന്ന് വ്യതിചലിച്ച് പോകുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ സമുദായത്തിലുള്ളത്.
ഏറ്റവും കൂടുതലുള്ളത് ലോകത്തെ നിയന്ത്രിക്കുന്നത് ഏതോ ഒരു വലിയാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ നമ്മുടെ സമുദായത്തിലില്ലേ? എല്ലാം സിദ്ധിക്കുന്നതിന്റെ റബ്ബാണ്, എല്ലാം നിയന്ത്രിക്കുന്നതിന്റെ റബ്ബാണ്, എന്ത് പ്രയാസമുണ്ടെങ്കിലും ഞാൻ ചോദിക്കേണ്ടതിന്റെ റബ്ബിനോടാണ് എന്ന് കൃത്യമായി പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. എന്നിട്ടും ഇസ്തിഗ്ഫാർ ചോദിക്കുന്നത് പ്രവാചകനോടാ, ഇസ്തിഗ്ഫാർ ചോദിക്കുന്നത് പ്രവാചകനോടാണ്. അത്തരം ശിർക്കിന്റെയും ഖുറാഫാത്തിന്റെയും വരികൾ അടങ്ങിയിട്ടുള്ള മൗലിദുകളാണ് വീടുകളിൽ പാരായണം ചെയ്യുന്നത്. ഇർതഖബ്തു അലൽ ഖതാ ഗൈറ ഹസരി വഅദത് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബീ. കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കേറി, ഒരുപാട് തെറ്റുകൾ ജീവിതത്തിലൂടെ ചെയ്തു പോയ പ്രവാചകരെ, ലേക്ക അഷ്കൂ ഫീഹിയാ സയ്യിദി ഖൈറൻ നബീ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്തിഗ്ഫാർ ചോദിക്കുന്നത് നബിയോടാ. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ എന്താണ് പറഞ്ഞതെന്നറിയുവോ? വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാ, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാ. നിന്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയിട്ടുള്ള പാപങ്ങളുണ്ടല്ലോ, അതെല്ലാം പുറത്തു നൽകാൻ റബ്ബല്ലാതെ മറ്റാരാണ് നിനക്കുള്ളത്?